ആ മോൻ ഇതുവരെ പോയില്ലായിരുന്നു. അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അല്ല, ഇന്നെന്താ അമ്മയ്ക്ക് പതിവില്ലാത്തൊരു സന്തോഷം? ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വല്ല അനുഗ്രഹം തന്നോ? തന്നു. അത് കൊള്ളാലോ. തമാശയല്ല മൈ ഡിയർ സർ, ദൈവം അമ്മയെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. അതിനെ ഞാൻ ഇങ്ങ് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ഹാളിലിരിപ്പുണ്ട്. ഹോളിലോ? ആരുടെ കാര്യം അമ്മയെ പറയുന്നേ? ജ്യോതിയുടെ. അവളോ? നീ ദേഷ്യപ്പെടണ്ട, അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവൾ എന്റെ കൂടെ വന്നത്. നിർബന്ധിച്ചെന്നോ? എന്തിന് മോനെ? തെറ്റുപറ്റിയത് നമ്മുടെ ഭാഗത്താ, അത് തിരുത്തേണ്ടതും നമ്മളാ. നീ ആ കൊച്ചിനോട് നല്ല രണ്ടു വാക്ക് പറയണം. ക്ഷമ പറയണമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ഷമ പറയുന്നതിലും ഒരു തെറ്റുമില്ല മോനെ. ആ പത്രവാർത്ത കാരണം അവളും കുടുംബം അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിന് ആര് സമാധാനം പറയും? അത് ചെയ്തവര് സമാധാനം പറയണം. അവരെ കൊണ്ട് തന്നെ മാപ്പും പറയിപ്പിക്കണം. അല്ലാതെ അവളുടെ മുന്നിൽ മാപ്പ് പറയണമെന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ വാഷ്റൂം എവിടെയാ? എന്ത് വാഷ്റൂം? അങ്ങനെയൊന്നും ഇല്ലേ വീട്ടില്? ആ മുറിയിലുണ്ട്. ഷോപ്പിങ്ങിന് പോവാൻ നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ വിളിക്കായിരുന്നു. നടന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരാനൊന്നും ഇവിടെ ആർക്ക് സമയമില്ല. കെട്ടിയമാരുടെ കൂടെ ഒന്നിച്ചൊന്ന് പുറത്തു പോണെങ്കിൽ പോലും ഡിക്കയുടെ സമ്മതം വേണം. അതെങ്ങനെയാ? സുപ്രിയാന്റിയുടെ ഓർമ്മകളിൽ മുങ്ങിക്കിടക്കല്ലേ ഡി കെ ഇപ്പോഴും. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഡി കെ ഒരു വിലയും കൽപ്പിക്കില്ല. ചില വീടുകളിലെ അമ്മായിയമ്മമാരെ പോലെ ഡി കെയുടെ പെരുമാറ്റം. ജീവിച്ചിരുന്ന കാലത്ത് സുപ്രിയാന്റിക്കൊപ്പം ഇവിടെ പ്രേമത്തിന്റെ ഒരു പൂന്തോട്ടം തീർത്ത ആളാ ഡി കെ. എന്നിട്ടിപ്പോ അക്കാര്യത്തിൽ നമുക്ക് വിലക്ക്. ഡി കെ എന്തോ ആവാം, നമുക്കൊന്നും പാടില്ല. സുപ്രിയാന്റി ജീവിച്ചിരുന്നപ്പോഴത്തെ കാര്യം പോട്ടെ, മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ എന്താ സ്ഥിതി? ഈ വീട്ടിൽ എവിടെ നോക്കിയാലും അവരുടെ ഫോട്ടോ മാത്രം. അതെ, ഇന്നലത്തെ പത്രവാർത്തയുടെ ചൂടിപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. എന്നാലും അത് വേണ്ടായിരുന്നു ചിത്രേ, ഡി കെക്ക് കൂടി പേരുദോഷം കേട്ടു. ഓ പിന്നെ, പെണ്ണും പെടക്കോഴിയില്ലാത്ത ഡി കെക്ക് ഇത്തിരി പേരുദോഷം വന്നാലും കുഴപ്പമൊന്നും വരില്ല. അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റി ആ ജ്യോതിക്ക്. അത്രയ്ക്ക് അഹങ്കാരി അവള്, എനിക്ക് കണ്ണെടുത്ത കണ്ടൂട. എന്തിനാടി നീ ഇങ്ങോട്ട് കയറിയത്? ഈ മുറിക്കകത്ത് എന്തിനാ കയറിയെന്ന്? ഡി കെ പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്ത് കയറിയത്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ, ഇന്നലെ വന്ന് ഡി കെ ചീത്ത പറഞ്ഞിട്ട് പോയോളല്ലേ നീ. ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഈ മുറിയിലെ വാഷ്റൂം കാണിച്ചു തന്നത് ഡി കെ ആണ്. എന്നിട്ട് ഡി കെ എവിടെ? അയാളെ എങ്ങോട്ട് പോയെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ആര് പറഞ്ഞിട്ടടി നിന്നെ ഇതിനകത്ത് കെട്ടിയെടുത്തത്? ഞാൻ വിളിച്ചിട്ടാ ജ്യോതി വന്നത്. എന്താ, എനിക്ക് വീട്ടിൽ അതിനുള്ള അധികാരമില്ലേ? അമ്മേ, ഇവിടെ ഇന്നലെ ഡി കെ പറഞ്ഞതൊക്കെ അമ്മ മറന്നുപോയോ? അതൊക്കെ ക്ഷമിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവൾ തെറ്റുകാരി അല്ലാത്തതുകൊണ്ട്. മറ്റാരും കയറുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ഗെറ്റ് ഔട്ട്.
മോനെ, ഞാൻ വിളിച്ചിട്ടാ ജ്യോതി മോള് വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, അലറണ്ട. ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാൻ വന്നതല്ല. അമ്മ വിളിച്ചു, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. നോക്കി ദഹിപ്പിക്കണ്ട, ഞാൻ പേടിക്കില്ല. അമ്മ, ഞാൻ പോവാം. മോളെ, നിക്ക് നിക്ക്, അങ്ങനെ ഇങ്ങ് പോയാൽ എങ്ങനെയാ? പായസം കുടിക്കണ്ടേ നിനക്ക്? നീ എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ? എനിക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരണം. ഞാൻ പറഞ്ഞ സമയം അവസാനിക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല. നിനക്കൊരു കൂട്ടുണ്ടാവണം. എന്റെ സ്ഥാനത്ത് ഒരു പുതിയ ഭാര്യയെ നീ സ്വീകരിക്കണം. എന്റെ ആഗ്രഹങ്ങൾ നിനക്കറിയില്ല ഡിക്ക്. സുപ്രിയ, 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 സുപ്രിയ. ഈശ്വര കള്ളനാണോ? ഇവനെന്താ ഈ നേരത്ത്? ഹലോ, ഹലോ അവിനാഷ്. പ്രിയേ, ഞാൻ ഈ ജനലരികിലുണ്ട്, നീ തുറന്നേ. അയ്യോ ഈശ്വര, ചേച്ചി, എന്റെ ദൈവമേ, നീയോ? നീ വന്ന് ജനൽ തുറക്ക്. ഏ, വേഗം വാ, എല്ലാരെങ്കിലും കാണും. നീ വന്ന് വാതിൽ തുറക്ക്. അവിനാഷ്, അവിനാഷ്, എന്റെ ദൈവമേ, അയ്യോ ചേച്ചി. ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ? അവിടെ നിന്നോട്ടെ. ഒരു കാര്യം, ഒരു കാര്യം, ഒരു കാര്യം. ചേച്ചി, ഒന്ന് പോ, ഒന്ന് പോ. എങ്ങോട്ട് പോ? ഞാൻ നോക്കട്ടെ, നോക്കട്ടെ. അയ്യോ പോ. ഞാൻ പറയട്ടെ, ചേച്ചി വരും. അവരാഷ്, ചേച്ചി വരാൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ, എന്റെ പൊന്നവരാഷ്, ചേച്ചി എങ്ങോട്ട് പറ്റില്ല. ഞാൻ പറയട്ടെ, മാത്രം പെണ്ണിത് അടയ്ക്കാതെയാണോ കിടന്നത്? നാട്ടിലാണെങ്കിൽ കള്ളന്മാരുടെ കാലോ? പ്രിയല്ലേ അത്? ഇവളിപ്പോ ഇവിടെ എത്തി. ഓ, എന്നെക്കാളും മുമ്പ് കൂട്ടുകാരുടെ കല്യാണത്തിന് പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് ഇതിനായിരുന്നല്ലേ?
രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത ക്ഷേത്ര ദർശനം. രണ്ടിന്റെയും പ്രേമം ഞാൻ ഇന്ന് ശരിയാക്കി തരാം. ഞാൻ മോളോട് ഒരു കാര്യം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നമുക്കേ പിന്നെ കാണാം, എനിക്ക് ഒരു അത്യാവശ്യം. നിക്ക് മോളെ അവിടെ. അങ്ങനെ അങ്ങ് പോയാലോ, ചോദിക്കട്ടെ. എന്താ ചേച്ചി? ഞാൻ കേട്ടത് സത്യമാണോ മോളെ? എന്ത് കേട്ടു? മോളാ ഹിറ്റ്ലറിന്റെ വീട്ടില് സീതാവേഷം കെട്ടിപ്പോയത് എന്തിനായിരുന്നു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ ഒന്ന് നിക്ക്. നാട്ടുകാര് പറയുന്നതേ നിങ്ങൾ തമ്മിൽ ഡിംഗോൾഫി ആണെന്നാ. സത്യമാണോടി? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഡിംഗോൾഫി പോലും ഇതേ അമ്പലമുറ്റം ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ നല്ല ചുട്ട മറുപടി തന്നേണ്. എന്നെ ലഡു ഉണ്ടാക്കി വെക്കണം പോലും. മഹാരാജാവിന്റെ ഉത്തരവല്ലേ, അനുസരിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ചെയ്ത ചത്തുപോയ പെണ്ണുമ്പിള തിരിച്ചു വരുന്ന ആ ഭ്രാന്തൻ ഡീക്കയുടെ വിചാരം. കഷ്ടം. ഈ ഡീക്കയുടെ ഒരു പിരിയല്ല, തലയെല്ലാം മുഴുവൻ പിരി ലൂസായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാ ദിവസവും ലഡു ഉണ്ടാക്കി ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കണം, എന്നിട്ട് വൈകുന്നേരം എടുത്ത് കാക്കയ്ക്ക് കൊടുക്കും. അല്ലാതെ എന്താ? മതി, നിർത്ത്. ആരും കേൾക്കണ്ട നിന്റെ വർത്തമാനം. സുപ്രിയന്റെ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ലഡു ആയിരുന്നു. അതുകൊണ്ടാ അവരും മരിച്ചിട്ടും ഡി കെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഇതൊരു ഭ്രാന്തായിട്ട് നീ കണക്കാക്കരുത് താരെ. ഡി കെക്ക് സുപ്രിയന്റ് നൽകിയ സ്നേഹത്തിന് ഡി കെ ഇങ്ങനെ കടം വീട്ടുന്നു എന്ന് കരുതിയാ മതി. ഇതെന്താ ലോക ബാങ്കോ? കടം വാങ്ങാനും വീട്ടാനും എന്റെ മായേച്ചി ചത്തവരോ ചത്തു എന്ന് വെച്ച് മറ്റുള്ളവർക്ക് അവരെ ഓർത്ത് മാത്രം ജീവിക്കാൻ പറ്റുമോ? അവരെക്കാൾ സുന്ദരിയായ നല്ലൊരുത്തിയെ കല്യാണം കഴിച്ച് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കണം. അല്ലാതെ പിന്നെ ആ സിത്താരനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതല്ലേ? അവളെ പോലൊരു സുന്ദരി പെണ്ണിനെ വേണ്ടെന്ന് ആരെങ്കിലും പറയൂ? ആരും പറയില്ല, പക്ഷെ അയാള് പറഞ്ഞു. എന്നിട്ടോ തിരിച്ചു പോവാൻ ഒരു ടാക്സിയും വിളിച്ചു കൊടുത്തു. ഇതുപോലൊരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയാ ബുദ്ധിയുള്ള ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കോ? അത് ശരി. അപ്പൊ ബന്ധുക്കളെ ഇവിടെ കൊണ്ടുവന്ന് അമരാവതിയുടെ അധികാരം പിടിക്കാനുള്ള ശ്രമമാണോ നീ നടത്തുന്നത്? അയ്യോ എന്റെ പൊന്നെ, എനിക്ക് ഒരധികാരം വേണ്ടായേ. ഇനി ഞാൻ ഒരാളെയും കൊണ്ടുവരുന്നുമില്ല. നമ്മൾ എത്ര നല്ല ചെയ്താലും അത് മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. അധികം നാടകം കളിക്കല്ലേ താരെ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. നാടകം കളിച്ചതും വേഷം കെട്ടിയതും ഞാനാണോ? അത് അവളല്ലേ ജ്യോതി. അവള് വന്ന് നാടകം കളിച്ച് എല്ലാരെയും വെട്ടികളാക്കി പോയില്ലേ? ജാനകിയാണ് പോലും, ജാനകി കള്ളി. ഇതിനൊക്കെ കാരണം മായച്ചിട പിടിപ്പേട് തന്നെയാ. അവൾക്ക് പകരം എന്റെ അനിയത്തി സിത്താരയായിരുന്നെങ്കിലേ. ഇപ്പൊ ഡി കെയുടെ രണ്ടാമത്തെ ആദ്യ രാത്രി കഴിഞ്ഞേനെ. എന്നാ പിടിക്ക്, കൊണ്ടു കൊടുക്ക. ചത്തുപോയ സുപ്രിയാന്റിയുടെ ആത്മാവിന് കടിക്കാനുള്ള ലഡു ഞാൻ എന്റെ പാട്ടിന് പോവാ. താനേ ഈ നമ്പറിൽ ഡയൽ ചെയ്താ മതി, തനിക്ക് വേണ്ടത് അവര് തന്നോളൂ. ആരുടെ നമ്പറാ ഇത്? അയ്യോ അറിയത്തില്ലയോ? ഇത് ഈ നാട്ടിലെ ഭ്രാന്താശുപത്രിയുടെ നമ്പറാ. അവര് വന്ന് തന്നെ കൊണ്ടുപോയിക്കോളൂ. താൻ എന്താടോ എന്നെ പറ്റി വിചാരിച്ച്? തന്റെ കാറും പണവും സ്വത്തും ബംഗ്ലാവും ഒക്കെ കാണിച്ച് എന്നെ വിലക്കെടുക്കാന്നോ? എന്തു ഭൂലോക തോൽവിയടോ താൻ. മരമാണ്ട തന്റെ സർവ പ്രതാപങ്ങളും പൊതിഞ്ഞു കിട്ടി കാൽക്കൽ കൊണ്ട് കാണിക്ക വെച്ചാലും എന്നേന്നല്ല, അഭിമാനമുള്ള ഒരു പെണ്ണിനെ പോലും വിലക്ക് വാങ്ങാൻ തനിക്ക് സാധിക്കില്ല. വിലക്ക് വാങ്ങാൻ മാർക്കറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലാണോ താൻ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് ഒരു വിചാരവും, പുരുഷന്മാർക്ക് വേണ്ടി ജോലി ചെയ്തും തുണി അലക്കിയും അടുക്കളയിൽ പണിയെടുത്തും പുഴുക്കളെ പോലെ മരിച്ചു വീഴാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ് സ്ത്രീകളെന്ന്. പക്ഷെ കാലം മാറിയത് താനും തന്നെ പോലുള്ള ആണുങ്ങളും ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. നിന്റെ അവസാനത്തെ കത്ത് എന്നെ അടിമുടി ഉലച്ചു കളഞ്ഞു. ഇപ്പോഴും നീ തന്നെ ജയിച്ചു. എന്നും എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് മാത്രം നീ സെലക്ട് ചെയ്തു. നിനക്ക് പകരമായി എന്റെ ജീവിതത്തിലേക്ക് നീ ഇപ്പൊ തെരഞ്ഞെടുത്തതും അതുപോലൊരു പെൺകുട്ടിയെ തന്നെയാ. സത്യത്തിൽ അവൾ എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചത്. അവളിൽ നിന്നെ കണ്ടുവെന്ന് എന്നോട് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. അതുകൊണ്ടാ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ അവളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചത്.
അതിലവൾ ജയിച്ചു എന്ന് മാത്രമല്ല, അഭിമാനിയായ ഒരു പെണ്ണെന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. എല്ലാവരും സമ്പത്ത് മോഹിച്ചു വരുന്നവർ മാത്രമായിരിക്കുന്ന ഇതുവരെ ഞാൻ കരുതിയത്. പക്ഷേ അവൾക്ക് മുന്നിൽ തോറ്റത് ഞാനും എന്റെ സമ്പാദ്യവാ. അവൾക്ക് എന്നോട് വെറുപ്പാണ് സുപ്രിയ. ജ്യോതി എന്ന അവളുടെ പേര്, ആ പേരിൽ തന്നെയുണ്ട് അവളുടെ സ്വഭാവവും. ചുറ്റിലുമുള്ളവർക്ക് നന്മയുടെ പ്രകാശം പടുത്തുന്നവൾ അവൾ. സ്വയം പ്രകാശിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്ന ജ്യോതി. സ്വർണ്ണമുരുക്കിയെടുത്ത് ശുദ്ധി ചെയ്ത പോലെ അവളുടെ ഓരോ വാക്കിലും ആത്മാർത്ഥതയുടെ കരുത്തുണ്ട്, ശക്തിയുണ്ട്. ഈ കേക്കിന് എന്തു പറ്റി? ആരടി നശിപ്പിച്ച? ഇവളായിരിക്കും. എത്ര രൂപയുടെ കേക്ക് അടി നീ നശിപ്പിച്ചു കളഞ്ഞത്? എന്തിനാണ് നീ ഇവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? നിന്റെ അനിയത്തിയല്ലേ അവള്. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇവളെ കേക്ക് ഉണ്ടാക്കിയെന്നറിയോ നിനക്ക്? അത് ഒറ്റയടിക്ക് നശിപ്പിച്ചിട്ട് നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആ സത്ത് അമ്മന്ന് പോയെ. വെറുതെ ചേച്ചിയെ കുറ്റം പറയണ്ട, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. പോ അമ്മേ. നീ നിന്റെ ചേച്ചി എപ്പോഴെങ്ങനെ സപ്പോർട്ട് ചെയ്തു, അതിന്റെ ഫലം നീ അനുഭവിക്കും. അമ്മന്ന് പോയെ. പോ അമ്മ. വിടറി അമ്മന്ന് പോയെ. വിടാൻ പറഞ്ഞില്ലേ? ഇവളിപ്പം നിന്റെ കേക്ക് നശിപ്പിച്ചു, പക്ഷെ നാളെ ഇവള് കാരണം നിന്റെ ജീവിതം തന്നെ നശിക്കും. നോക്കിക്കോ. അമ്മന്ന് പോയെ. പോയ അമ്മേ പോ. ചേച്ചി, ചേച്ചി ഇത് കാര്യമാക്കണ്ട. മമ്മി എന്നെ കുറ്റപ്പെടുത്തിയതിൽ എനിക്കൊരു വിഷമമില്ല. കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതല്ല, എനിക്കിപ്പോ ഇത് ശീലം. പക്ഷെ ഞാനിപ്പോ മമ്മിയോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ചേച്ചി, ദയവ് ചെയ്ത് അമ്മയുടെ അച്ഛനോടൊന്നും പറയരുത്. ഇല്ല, പറയാതിരിക്കാം. പക്ഷെ ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ഇനി മേലിൽ നിനക്ക് ഈ ബന്ധം ഉണ്ടാവരുത്. ഇന്ന് തന്നെ നീ അവനെ കാണണം. എല്ലാം സംസാരിച്ച് അവസാനിപ്പിക്കണം. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. പറയുന്നതനുസരിച്ച് മാത്രം മതി. എന്നാലും ഇതൊക്കെ ആർക്ക് കൊടുക്കാനായിരിക്കും? ഡിക്ക് ഒരു സൂചന പോലും തന്നില്ലല്ലോ. ആരെച്ചൊക്കെ ചോദിക്കായിരുന്നില്ലേ? നല്ല കഥയായി. ഓടി, എന്നിട്ട് വേണം എന്നെ നിർത്തിപ്പൊരിക്കാൻ. ഞാനില്ലേ, എനിക്കൊന്നും അറിയേ വേണ്ട. അല്ല, നീ തന്നെ ഡിക്കോടൊന്ന് ചോദിച്ചു നോക്ക്. ഏറ്റവും ഇളയം മരുമകളായതുകൊണ്ട് നിന്നോട് ചെലപ്പോ പറയും. അയ്യടാ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ചോദിക്കും. ഡിക്കെ ഇങ്ങ് വരട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ സാർ കാര്യം? കാര്യം എന്താണെന്നൊക്കെ ഇവര് വിശദമായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ മകളെവിടെ? ജ്യോതി. അവളെ വിളിക്ക്. ആ പെരിങ്കള്ളിയെ കൊണ്ടുപോകാനാ ഇവര് വന്നിരിക്കുന്നത്. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. പണോ അധികാരം ഒക്കെ കയ്യിലുണ്ടെന്ന് കരുതി ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. മോഷ്ടാക്കളെ പിന്നെ എന്ത് ചെയ്യണം? മോഷ്ടാക്കളോ? ആരുടെ കാര്യം സാറി പറയുന്നു? സാറിനും ഈ കൊച്ചിനും വീട് മാറിയതായിരിക്കും. വീടും മാറിയിട്ടില്ല, ആളും മാറിയിട്ടില്ല. ആ പെരിങ്കള്ളിയുടെ അച്ഛനും അമ്മയും ഇവര്. ഇയാളും കുടുംബവും കൂടി നടത്തിയ വിദഗ്ധമായ പ്ലാനിംഗ് ആയിരുന്നു ആ മോഷണം. സീതയുടെ വേഷം കെട്ടി വന്ന ഇയാളുടെ മൂത്ത മകളായിരുന്നു
സംഘത്തിന്റെ നേതാവ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് അത് മോഷ്ടിച്ചത്. മോഷ്ടിച്ചെന്നോ? ആരെന്ത് മോഷ്ടിച്ചു എന്നായി പറയുന്നത്? സ്വർണവളകൾ. അമരാവതിയിലെ പത്മാവതിയുടെ മുറിയിൽ കടന്നു കയറി അവരെ പറ്റിച്ച് നിങ്ങളുടെ മകൾ ജ്യോതി രണ്ട് സ്വർണവളകൾ കവർന്നെടുത്തു. ചേച്ചി, നിന്നെ പോരുന്ന നീയ്യ. ഇവനിപ്പോ ഈ കാണിച്ചതിന് പേര് സ്നേഹമൊന്നല്ല, ഭ്രാന്താ. താനി ഭ്രാന്ത് ഒന്ന് നീ ഓർത്തോ, സ്നേഹം ഒരിക്കലും ഭ്രാന്താവില്ല. നിന്റെ ഈ ഭ്രാന്തിന് ഒരിക്കലും ഇവളോടുള്ള സ്നേഹം ആവാനും പറ്റില്ല. നീ എന്താ കരുതിയത്? ഒരു കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്റെ അനിയത്തിയെ നിന്റെ രണ്ടാ ഭാര്യയാക്കാനോ? ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നീ ഇവളുടെ പിന്നാലെ വന്ന ഞാൻ നേരെ നിന്റെ വീട്ടിൽ കയറി വരും. നിന്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയും ചെയ്യും. എന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി ചതിക്കാൻ ശ്രമിച്ചതിനെ പോലീസിൽ പരാതി നൽകും. പിന്നെ നീ ജയിലിനകത്ത അവിടെ തീരും നിന്റെ ഈ സൂപ്പർ സ്റ്റാർ അഭിനയം. പ്രിയേ, നീ നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? ഞാൻ നിന്നോട് തെറ്റും ചെയ്തിട്ടില്ലാന്ന് നീ തന്നെ പറ. നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എവിടെ പോയി? ഈ ഈ ചേച്ചിയെ പേടിച്ചിട്ടാണോ ഈ ഒന്നും പറയാത്തത്? വിടരാവളെ, നീ വല്ലാതങ്ങ് അഭിനയിച്ച് തകർക്കണ്ട. ഇവളെപ്പോലൊരു പാവം ഇതുവരെ നിന്നെ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ നീ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായി. അതോടെ ആ വിശ്വാസം അങ്ങ് തീർന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ ഡയലോഗൊക്കെ വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയോട് പറഞ്ഞ അവര് ചിലപ്പോ വിശ്വസിക്കും. ഈ നിമിഷം മുതൽ ഇവള് നിന്റെ ആരുമല്ല. മതി, കള്ളക്കണ്ണിലാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതൊക്കെ മോഷ്ടിക്കാൻ പോകുന്നതിനും ആലോചിക്കണമായിരുന്നു. തൽക്കാലം നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. നമ്മൾ വരുന്നത് എങ്ങനെയോ മുൻകൂട്ടി മനസ്സിലാക്കി മക്കളെ രണ്ടുപേരെയും ഇവരെ എവിടെയോ ഒളിപ്പിച്ചതാണ് സർ. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ മോഷ്ടിച്ച സ്വർണവളകൾ രണ്ട് എവിടെയാണെന്ന് ഇവരെ തന്നെ പറയും. മാഡം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാത്ത തെറ്റേറ്റ് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ ഞങ്ങളുടെ പേര് ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി തന്നെ സ്വീകരിക്കേണ്ടി വരും. നിയമം ഒരാൾക്ക് മാത്രം സ്വന്തമല്ലല്ലോ സാർ. നാട്ടിലെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലല്ലേ? വാ എടക്കടാ, ഇനി വാ തുറന്ന നിന്റെ ആറാം വാരി ഞാൻ അളക്കും. മോഷ്ടിക്കാൻ കൂട്ടുവന്നിട്ട് പൗരധർമ്മം പറയുന്നു. ഇടോ, തന്റെ മകൾ ആ വളകൾ മോഷ്ടിച്ചു എന്നുള്ളത് നേര് തന്നെയാ. അത് തെറ്റാണ് സാർ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ആ വളകൾ ആ അമ്മയെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. ഇവരോടല്ല, ആ അമ്മയോട് പോയി ചോദിക്കണം, അപ്പ സത്യം അറിയാം. അതിന് ആ വളകളാണ് മോഷ്ടിച്ചതെന്ന് ആര് പറഞ്ഞു? മുറിയിൽ വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ വാങ്ങിയത് നാല് വളകളാണ്. പിടികൂടിയപ്പോ അതിൽ രണ്ടെണ്ണം തിരികെ നൽകി, ബാക്കി രണ്ട് വളകൾ ഇവിടെ.